എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗായത്രി ആർ സുരേഷ് സോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ ഹാപ്പി സാറ്റർഡേ വീക്കെൻഡ് ആണ് വീക്കെൻഡ് ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ വീക്കെൻഡ് ചില്ലിംഗ് വീക്കെൻഡ് ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടോ ഞാനിവിടെ ഇതാ എൻ്റെ വീട്ടിലാണ് തൃശ്ശൂർ വീട്ടിലാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞു ടി വി കാണായിരുന്നു അപ്പോൾ 9:30 ആയപ്പോൾ ഒന്ന് ലൈവ് വരെ വരാമെന്ന് വിചാരിച്ചു കമൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഹലോ ഹായ് 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 എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു എന്താണ് എല്ലാവരുടെയും പരിപാടി ഇപ്പം എന്ത് പറയണ നമ്മൾ കൊറോണ ഭീതിയിലാണ് എന്ത് ചെയ്യും ഒന്നും ചെയ്യാല്ല ഒരുപാട് ബോറടിക്കുക ഷൂട്ടില്ല പ്രോഗ്രാംസ് ഇല്ല എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല അപ്പോൾ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ എൻ്റെ അമ്മ അതെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ സ്വന്തമായിട്ട് ഇന്നതേ ഇപ്പം ഞാൻ പുറത്തേക്ക് പോയിട്ട് ഫെജി ഇവിടെ ഒരു ഫെജി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ആ കടയിൽ പോയിട്ട് ഞാൻ ഗ്ലാസ് പെയിൻറ്റിങ്ങിനുള്ള സാധനം സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനം അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുണ്ട് അപ്പം നാളെ നിന്ന് അത് ചെയ്യണം അത് ലോക്ക്ഡൗൺ ഇൻ ചെന്നൈ എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് എല്ലാവർക്കും ലോക്ക്ഡൗൺ ആണ് എന്ത് ചെയ്യും അല്ലേ പക്ഷെ ഇവിടെ കുഴപ്പമില്ല കേട്ടോ ഇവിടെ എന്താ എല്ലാം ബാക്ക് ടു നോർമലായി ഭയങ്കര തിരക്കപ്പോ കുറേ വണ്ടികളും കുറേ കാറുകളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് ഓട്ടോ ഓടാൻ തുടങ്ങി ബസ് ഓടാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു സിനിമ ഇൻഡസ്ട്രി മാത്രമേ ബാക്ക് ടു നോർമൽ ആവാത്തുള്ളൂ അതും എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് ഏതൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആ എന്നാ കഴിച്ചത് ഞാൻ ഇന്ന് കഴിച്ചത് എൻ്റെ ഫേവറേറ്റ് ഫുഡായ ബട്ടനാനും ബട്ടർ ചിക്കനാണ് ഞാൻ ഇന്ന് കഴിച്ചത് ഐ എം ഫൈൻ ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട് ഹലോ മിഥുൻ എബ്രഹാം കൈ കൊട്ടു കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൈ കൊട്ടു നല്ല വിശേഷം നല്ല വിശേഷം ആ വളയെടുത്ത് കയ്യിലിടൂന്ന് ഇത് മൾട്ടിപ്പർപ്പസ് ആണ് വളയായിട്ടും ഇടാം എന്താ കമ്മലായിട്ടും ഇടാം മൾട്ടിപ്പർപ്പസ് ഒരാൾ പറയുന്നത് പോസിറ്റീവ് ശരിയാ പോസിറ്റീവായിട്ട് തന്നെ കാണണം കാരണം നമുക്ക് താമസിക്കാൻ ഒരു വീടുണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് നമ്മുടെ വീട്ടുകാരുണ്ട് അത്യാവശ്യം ചിലവാക്കാൻ പൈസയുണ്ട് പിന്നെ നമുക്ക് കൊറോണ വന്നിട്ടില്ല എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ശരിയാണ് പോസിറ്റീവായിട്ട് തന്നെ കാണണം ഏഷ്യനെറ്റില് ഏഷ്യനെറ്റില് ആ അപ്പോൾ അങ്ങനെ പിന്നെ എങ്ങനെയുണ്ട് ഞാൻ എൻ്റെ കൊറോണ സമയം എങ്ങനെയാണ് ചിലവഴിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബുക്ക് വായിക്കും പിന്നെ ഞാൻ നെറ്റ്ഫ്ലിക്സ് ആമസോൺ പിന്നെ ഞാൻ ഡ്രൈവിന് പോവും പിന്നെ ഞാൻ എക്സസൈസ് ചെയ്യും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഓരോ സമയം കളഞ്ഞു പിന്നെ ഇപ്പോൾ പറയാൻ എന്താണുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കുറേ വിശേഷങ്ങളൊന്നുമില്ല തിയേറ്റേഴ്സ് തുടങ്ങാൻ കാത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ജൂലൈ എൻഡോടുകൂടിയൊക്കെ തിയേറ്റേഴ്സ് തുടങ്ങും ഒരു ഷൂട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോക്ക്ഡൗണിന് ഫ്രണ്ട്സിനെ മിസ് ചെയ്തു പിന്നെ ഫ്രണ്ട്സിനെ മിസ് ചെയ്തു ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ഇടയ്ക്ക് എറണാകുളത്ത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരെയൊക്കെ കാണാൻ പോകാറുണ്ട് ടുഡേ വെഡിങ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പ്രിയ ആൻഡ് സരോജ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സ്റ്റേ സേഫ് താങ്ക് യു ഹലോ ഷാജി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഇങ്ങനെ പോണു കാര്യങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ നെക്സ്റ്റ് മൂവി ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവി മാഹി എന്ന് പറഞ്ഞ മൂവിയാണ് അതുപോലെ തന്നെ ബദൽ എന്ന് പറഞ്ഞ സിനിമയുണ്ട് പിന്നെ തെലുങ്കിൽ രണ്ട് സിനിമകളുണ്ട് ചേച്ചി സുഖ യെസ് സുഖാണ്
ഡ്രൈവിന് പോകും. ഡ്രൈവിങ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹോബീസാണ്. ഞാൻ ഡ്രൈവിന് ഒരുപാട് പോകാറുണ്ട്. ബ്യൂട്ടി ടിപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യാം. അതിലൊന്നാമതെയാണ് ഒരുപാട് വെള്ളം കുടിക്കുക എന്നുള്ളത്. അതിനെ നമ്മൾ ഭയങ്കര കുറച്ച് കാണണം എന്ന് തോന്നണം, പക്ഷെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ സ്കിന്നിന് നല്ല ലൂബ്രിക്കേഷൻ കിട്ടും, അപ്പോൾ നമ്മുടെ സ്കിന്ന് തിളങ്ങും. അതുപോലെ തന്നെ ടിപ്പ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ടിപ്സ് ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ടൊരു ടെക്സ്റ്റൈൽ ഷോപ്പല്ല, അതൊരു ഡിസൈനിങ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഹൂസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ഉണ്ണി മുകുന്ദൻ ഓർ ദുൽഖർ? ദുൽഖർ. പ്രണവ് മോഹൻലാലിന് എന്തുകൊണ്ടാണ് ഇഷ്ടം എന്ന് പറയൂ. ബിക്കോസ് ഹീസ് വെരി ഡൗൺ ടു എർത്ത്. എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്കൊക്കെ ഡീൽ ചെയ്യാൻ പറ്റിയൊരു ആളായിരിക്കും. ഒരു താരജാടയില്ലാത്ത, അത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രൂഫ് ഉണ്ടല്ലോ. അങ്ങോട്ട് ഓരോ സ്ഥലത്ത് ഓരോ സെറ്റിൽ എങ്ങനെ പെരുമാറുന്നു. കഴിഞ്ഞ ദിവസം തോളിൽ എയർപോർട്ടിൽ നിന്ന് തോളിൽ ബാഗ് കയറ്റി ഇങ്ങനെ പോകുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് ഇടപെടാൻ പറ്റിയൊരു ആളായിരിക്കും. അതുകൊണ്ട് break the chain, always use sanitizer whenever you go outside, definitely. ആ അത് തന്നെ എനിക്ക് പറയാം. മമ്മൂട്ടി ഓർ മോഹൻലാൽ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ലാലേട്ടൻ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതേ ലാലേട്ടൻ എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് മമ്മൂക്കേനും ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ അഭിനയമാണ് എനിക്കിഷ്ടമെങ്കിൽ മമ്മൂക്കയുടെ സ്വഭാവമാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഒട്ടും ഡിപ്ലോമാറ്റിക്കായിട്ടല്ല ഞാൻ പറയണേ, ഞാൻ ശരിക്കും തന്നെയാണ് പറയണേ. എനിക്ക് മമ്മൂക്കാന്നും പറയാൻ പറ്റുന്നില്ല, ലാലേട്ടൻ എന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് രണ്ടുപേരെയും ഒരേപോലെയാണ് ഇഷ്ടം. ഫേവറേറ്റ് ആക്ടർ നിവിൻ പോളി. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാസ്ക് എന്തായാലും ധരിക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിക്കുക. അമ്മ ലൈറ്റ് ഇടൂ, ലൈറ്റ് വേണം. ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ ഉപയോഗിക്കുക. പിന്നെന്താ, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. നമുക്കിനി വേറൊരു നിവൃത്തിയില്ല. ലിവ് വിത്ത് കൊറോണ എന്നുള്ളൊരു സംഗതി മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് മാക്സിമം പരമാവധി വരാതിരിക്കാൻ നോക്കുക, അത് മാത്രമേ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലാലേട്ടൻ്റെ സ്വഭാവം മോശം എന്നാണ്? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് മമ്മൂക്കേനെ എനിക്ക് പേഴ്സണലി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ലാലേട്ടൻ എനിക്ക് പേഴ്സണലി അറിയില്ല, പക്ഷെ മമ്മൂക്കേനെ എനിക്ക് പേഴ്സണലി അറിയണോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ടോവിനോ തോമസ്, പൃഥ്വിരാജ് സുകുമാരൻ. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ പറയാനായിട്ട്. എത്രയും ഒരു 10 മിനിറ്റോളം ആയി തോന്നുന്നു അല്ലേ. പിന്നെന്താണ്, ഞാനീ ലോക്ക്ഡൗണിൽ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഏതാണെന്ന് അറിയോ? ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കല്ലേ, ആ പടമാണ്. ഒരു ദിവസം ഞാനൊരു 2 പ്രാവശ്യമെങ്കിലും മിനിമം ഞാൻ ആ പടം കാണും. എല്ലാ ദിവസവും ഞാൻ ആ പടം കാണും. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രങ്ങൾ എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്.
അപ്പൊ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഗുഡ് നൈറ്റ് ആശംസിക്കണു. അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ ഏറെ പ്രതീക്ഷയുള്ളതായിരിക്കട്ടെ എന്ന് ആശംസിക്കണു. ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നിങ്ങൾ വിചാരിച്ചത് എല്ലാ സ്വപ്നങ്ങളും പൂവണിയട്ടെ. ഓക്കെ, അപ്പൊ ഒരു നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ടാറ്റാ.